എന്നെ പറയാൻ പോകുന്നത് ചായയിൽ മധുരം കുറഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മൾ എന്തു ചെയ്യും ഇത്തിരി പഞ്ചസാര ഇട്ടേ എന്ന് പറയും അല്ലേ അല്ലെങ്കിൽ എന്താ മധുരമില്ലല്ലോ എന്ന് പറയും ഇത് ചായയിൽ മധുരം കുറഞ്ഞതിൻ്റെ പേരിൽ അടിയുണ്ടാക്കി കത്തി എടുത്തുകൊണ്ടുവന്ന് കുത്തുകയാണ് ചെയ്തിരിക്കുന്നത് മലപ്പുറത്താണ് ഒരു ഹോട്ടൽ ഉടമയെ യുവാവ് കത്തിയെടുത്ത് കുത്തിയത് മധുരം കുറഞ്ഞുപോയെന്ന പരാതിയിലാണ് സുബെയർ എന്നയാളാണ് മനാഫ് എന്നയാളെ കുത്തിയത് മനാഫ് ഗുരുതരാവസ്ഥയിലുമാണ് അർജുൻ കല്യാണട്ട് നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട് അർജുൻ നേരത്തെ പങ്കുവെച്ചോ ആർത്തിപ്പോൾ അർജുനും ശ്രദ്ധിച്ചാണല്ലോ പരിക്കേറ്റ കാട്ടുപന്നിയെ രക്ഷിക്കാനുള്ള പന്നിക്കൂട്ടത്തിൻ്റെ ഒരു ഒരു ശ്രമമാണ് ആ സ്ഥാനത്താണ് മനുഷ്യൻ ഒരു ചായയിൽ മധുരം കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് കത്തിയെടുത്ത് കുത്താൻ വിമ്പുന്നവരായി മാറുമ്പോൾ എന്താ പറയുക നമുക്ക് കഷ്ടമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഇത്രയും തരന്താണ് പോയല്ലോ നമ്മൾ എന്നോർത്ത് നമുക്ക് സ്വയം ലജ്ജിക്കുകയും നിവൃത്തിയുള്ളൂ ദിവിഷ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണെന്നുള്ള രീതിയിലാണ് ഞാനും ചിന്തിച്ചു പോകുന്നത് കാരണം ഒരു നിസ്സാരമായ കാര്യത്തിന് അതും ആ കുത്തൊരുപക്ഷേ അവരുടെ ജീവൻ നിലവിൽ അദ്ദേഹത്തിനും മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളില്ല ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ കിട്ടി മറ്റൊരു ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് പോവുകയാണ് ഒരു ചായയിൽ മധുരമില്ല എന്ന് പറയുന്ന ഒരു ഒരു നിസ്സാരമായ കാര്യം നമ്മളെ വീട്ടിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ മധുരം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു മധുരം പരിഹരിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് സംഭവിക്കുന്നത് ഒരാളുടെ ജീവിതത്തെ ജീവനെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം ചെയ്യുകയാണ് ഈ സുബൈർ എന്ന് പറയുന്ന വ്യക്തി തൊട്ട് രണ്ട് ദിവസം മുന്നേയും ഇതുപോലുള്ള ഒരു അക്രമം ഒരു ബാർബർ ഷോപ്പിനകത്ത് മുടി പോവുകയും അതിന്റെ ഭാഗമായി ആ മുടി മുറിക്കുന്ന രണ്ട് മൂന്ന് പേർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്തു പക്ഷെ എന്റെ മുടി ആദ്യം വെട്ടണമെന്ന് പറഞ്ഞ് ആ കടയുടമ പറയാന് പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ കടയുടെ ചില്ല് തകർക്കുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് സംഭവിച്ചിരുന്നു പക്ഷേ അപ്പൊ അന്ന് പോലും ആയിട്ട് ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്ന ആളാല്ലേ അപ്പൊ ഈ സുബൈറിനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ അവിടുത്തെ പോലീസുകാർക്ക് കഴിയട്ടെ അർജുൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക് പോലീസുകാർ അങ്ങനെ ഒരു നടപടി ഈ കൂടി എടുക്കുമെന്ന് സുബേറിന് ചെറിയ രീതിയിലൊരു മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നാലും നല്ലതറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നതിൽ നമുക്ക് നമ്മുടെ വാക്കുകൾ പിൻവലിക്കേണ്ടി വരും അത് അങ്ങനെയാണോ അല്ലയോ എന്നുള്ള തീർച്ചയായും അതല്ലെങ്കിൽ പോലീസ് അതിൻ്റെതായ നടപടി എടുക്കട്ടെ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ട നടപടികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരൊക്കെ എടുക്കട്ടെ നമ്മൾ ഇതില്ല എന്ന രീതിക്കാണ് ഇതിനെ വാർത്തയായി പറയുന്നത് പക്ഷേ ഇനി എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനെ അതിൻ്റെ രീതിക്ക് കാണാൻ കഴിയുള്ളൂ പൂർണ്ണമായും ഇപ്പോൾ കുറ്റപ്പെടുത്താനും കഴിയാത്തൊരവസ്ഥയുണ്ട്